ഞാൻ നിന്നെ എവിടെയൊക്കെ എന്തെടുക്കുക ചൂണ്ടയിരുന്നത് എടാ ഞാൻ നിന്നെ മാർക്കറ്റിൽ മീൻ വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടതല്ലേ അതിനൊന്നും ഓഹോ മീനില്ലാതെ വീട്ടിലോട്ട് നല്ല ശരി അതുകൊണ്ട് ചൂണ്ട ഇടുകട്ടെ മണ്ടൂസേ ഈ മത്സ്യങ്ങൾ ശ്വസിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമോ ഒരു പോങ്ങ മൊതലാളി തന്നെ വെള്ളത്തിൽ കിടന്ന് ശ്വസിച്ചാ മീന് ശ്വാസം മുട്ടി ചത്തുപോയി എടാ മരക്കഴുതേ ഓക്സിജനാ മീൻ ശ്വസിക്കുന്നത് അറിയാവോ ഇട ഇടയ്ക്കിടക്ക് ഈ മീനേ വെള്ളത്തിന്റെ പുറത്തേക്ക് വരുന്ന എന്തിനാണെന്ന് അറിയാവോ ആരെങ്കിലും ചൂണ്ടയിടാൻ വരുന്നുണ്ടോ എന്ന് നോക്കുന്നത് ഓ നിർത്തി 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 എന്തെങ്കിലും നല്ലത് പറഞ്ഞുതരാന്ന് വെച്ചാല് അത് നിന്നെ കൊണ്ട് പറ്റത്തില്ല നിർത്തി 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 എടാ ഇന്നലെ ആ ടോർച്ചിനകത്തുള്ള ബാറ്ററി വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് നീ വാങ്ങിച്ചോ എന്താ ആ കടക്കാരൻ എൻ്റെ അടുത്ത് പറയുവാ ബാറ്ററി വേണമെങ്കിൽ ടോർച്ച് വേണ്ടിയില്ലേ നീ കൊണ്ടു ചെന്നോ ഞാൻ കൊണ്ടുപോയില്ല മുതലാളി ഇക്കണക്കിന് അവന്റെ അടുത്ത് നമ്മൾ ശവപ്പെട്ടി ചോദിച്ചു വാങ്ങാൻ ചെന്ന മുതലാളിയെ എല്ലാം പറയൂല്ലോ ഓ മതി മതി നിർത്തണം പോവാം കിട്ടി 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 മതിയല്ലേ നമ്മളെ പൂതനൊക്കെ പിടിച്ചോ

മുതലാളിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ എന്നെ ഒന്ന് സഹായിക്കും നിങ്ങൾ ചെയ്യും ഒരു മീൻ പിടിച്ചോണ്ട് വന്നിട്ട് ചെറുക്കൻ കാണിക്കുന്ന കൂത്തുണ്ടെങ്കിൽ കൊടുക്കണം എന്റെ കാര്യോട് ഞാൻ പറഞ്ഞിട്ടുണ്ടേ ോ ആരൊക്കെയാ മുതലാളി ആ ഇതേ ഞാൻ ഡോക്ടർ ഞാൻ ഡോക്ടർ വേണം ഞാൻ ഷൺമുഖം ശംഖുമുഖം അല്ല ഡോക്ടർ ഷൺമുഖം വല്യ ഉപകാരം സാറ് ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് ഉണ്ണിക്കുട്ടന്റെ സൈക്കിള് കേടായിരിക്കുക നന്നാക്കി വെച്ചിട്ട് പോണേസ്റ്റ് അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞോണ്ട് വന്നത് അയ്യോ ആ ഇതെന്തുണ ചോറിന് നാഴി ഇട്ടിരിക്കുന്നത് രണ്ടെണ്ണം ഉണ്ടല്ലോ രണ്ട് നാഴി ഉണ്ട് ഇതെന്തിനാ മോലാളിയുടെ കൂട്ടുകാർ ഉണ്ണാൻ വരുന്നോണ്ട് രണ്ടു നാഴിയൂടെ ഇടണെന്ന് കൊച്ചമ്മ പറഞ്ഞത് കൂടെ കേട്ട് നിന്നതല്ലേ ഇത് നാഴി നാഴിയല്ലാതെ പിന്നെ കോഴിയാണോ വേണ്ടേ ചോറും എന്നാ പിന്നെ ചോറ് മാത്രം ഓ ഇതെന്താ ചോറിനൊരു നീല നിറം ശരിയാണല്ലോ എന്തുവാണെങ്കിൽ നീല നിറം ഹോ ഇതേ നമ്മൾ എന്ത് ചെയ്താലും ചെയ്തതല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കൂട്ടുകാരെ മുമ്പ് വെച്ച് നമ്മൾ അപമാനിച്ചെന്ന് മാത്രം പറയരുത് മര്യാദക്ക് വാരി വിഴുങ്ങ് വെള്ള തുണീല നിറം മാറാൻ എന്ത് ചെയ്യണു കൊച്ചമ്മ പറഞ്ഞത് എന്ത് ചെയ്യണന്ന് വെള്ള നിറം കിട്ടാൻ നീലം മുക്കണോന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നെല്ലുകുത്തി അരിയിലെ നിറം മാറിയിരിക്കണം അതിൽ വെള്ള നിറം കിട്ടാൻ ഞാൻ കുറച്ച് നീലം ചേർത്തി എങ്ങനെ ഉണ്ടന്റെ പുത്തി